എന്റെ രാജുവേട്ടാ, പെട്ടെന്ന് എന്താ വല്ലാതായത്? ആകെ വിയർത്തല്ലോ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ചെറിയൊരു പനി പോലെ. ചൂട് തോന്നുന്നില്ലല്ലോ. ഉള്ളിലാ, ഉള്ളിലെ പനിയാ. ഈ പനിക്ക് ചുക്ക് കാപ്പി നല്ലതാ. ഞാൻ പോയി ചുക്ക് കാപ്പി ഇട്ടോണ്ട് വരാം. രാജുവേട്ടനെ ഒരു പനിക്കോള്, ഉൾപ്പനിയാണെന്ന് തോന്നുന്നു. ദേഹത്ത് ചൂട് കൂടുതലില്ല. ഭാര്യാധർമ്മം പാലിച്ചു തുടങ്ങി. രാജുവേട്ടന് പനിക്കുന്നുണ്ടെന്ന് ആരാ പറഞ്ഞ? ഞാൻ റൂമിൽ ചായ കൊടുക്കാൻ ചെന്നപ്പോ ആളാകെ വല്ലാത്തൊരവസ്ഥയിലിരിക്കുന്നു. പനിക്കുന്നു എന്ന് പറഞ്ഞത് രാജുവേട്ടൻ തന്നെയാ. ഞാൻ നേരത്തെ കണ്ടപ്പോ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ലല്ലോ. അതെ, മോള് വിഷമിക്കണ്ടെന്ന് കരുതി പറയുന്നതായിരിക്കും. അത് ഒരു രോഗി വേറൊരു രോഗിയോട് രോഗമാണെന്ന് പറയുന്നത് ശരിയല്ലല്ലോ. ഞാൻ പനിക്കുള്ള ടാബ്ലറ്റ് ഉണ്ടോ നോക്കട്ടെ. ടാബ്ലറ്റ് ഒന്നും വേണ്ട, ഞാൻ ഒരു ചുക്കാപ്പ് ഇട്ട് കൊടുക്കാം. എടി, അതുകൊണ്ട് കുറഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും? കുറഞ്ഞില്ലെങ്കിൽ ഞാൻ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളാം. ഞാൻ രാജീവന്റെ കാര്യത്തിൽ ഇടപെടാതിരിക്കാൻ ഇവള് പരമാവധി ശ്രമിക്കും. ഞാനിപ്പോ അങ്ങോട്ട് കൂടുതൽ അടുപ്പം കാണിക്കുന്നില്ല എന്ന് തോന്നിപ്പിക്കുന്നതാണ് നല്ലത്. അമ്മിണിയമ്മേ, ചുക്ക എവിടാന്ന് നോക്കിയെടുക്ക്. ചുക്കായിട്ട് കാണത്തില്ല, ഈ ചുക്കുപൊടി എന്ന് പറയുമ്പോ തരുന്ന ഒരു പൊടിയുണ്ട്, അതുണ്ട്. അമ്മിണിയമ്മേ, ചുക്ക് കാണാതിരിക്കില്ല. ആ കബോർഡിന്റെ സൈഡിൽ നോക്കി. ഓ, മോളെ, ചുക്കില്ലാത്ത കഷായം ഇല്ലെന്നല്ലേ? കുറച്ചു കഷായം കൊടുത്താലോ? കഷായം അമ്മിണിയമ്മ കുടിച്ചോ, അതിനുമുമ്പ് ചുക്ക് എടുത്ത്. എന്തിനാ രാജീവൻ സാറിന് പനിയുണ്ടെന്ന് പറയാൻ പോയെ? അവര് തമ്മിൽ പിണങ്ങിപ്പിരിഞ്ഞൊന്നുമല്ല. ഭർത്താവിനൊരു അസുഖമെന്ന് കേട്ടാൽ ഉറക്കവളച്ച് കൂടെ ഇരുന്ന് ശുശ്രൂഷിക്കുന്നതാണ് രാഖിമോളുടെ ശീലം. പോയി നോക്കിക്കോ. ഇപ്പൊ രാഖിമോള് പോയിരിക്കുന്നത് രാജീവൻ സാറിന്റെ അടുത്തേക്കാ. ഇനിയിപ്പൊ പനി മാറുന്നത് വരെ അടുത്തിരുന്ന് തൂത്തും തുടച്ചും അവിടെ തന്നെ ഇരിക്കും. ഒരസുഖം വരുമ്പോ സ്നേഹമുള്ള ഭർത്താക്കന്മാർ ആദ്യം ആഗ്രഹിക്കുന്നത് ഭാര്യ അടുത്തിരുന്ന് ശുശ്രൂഷിക്കണമെന്നാ. മോള് ആ സമയത്ത് ചുക്കിന് വന്നേക്കുന്നു. രാഖിമോള് ചുക്കിന് പകരം സ്നേഹം കൊണ്ട് ശുശ്രൂഷിക്കാൻ അങ്ങോട്ട് പോയിരിക്കുന്നു.